മഞ്ഞിൻ പുതപ്പിനുള്ളിൽ നിന്നും കൈനീട്ടി പുഞ്ചിരിക്കുന്ന കുഞ്ഞുവെയിൽ, ജലോപരിതലത്തിൽ തെളിയുന്ന വിസ്മയ രൂപങ്ങൾ, ഗ്രാമീണ ജീവിതത്തിൻ്റെ ഉൾത്തിടുപ്പുകൾ, കാടിൻ്റെ മക്കളുടെ ദൈന്യതയാർന്ന മുഖങ്ങൾ, കോടാലിയിൽ സംഘടിപ്പിച്ച സബരിയ ഫോട്ടോ പ്രദർശനത്തിലെ വേറിട്ട കാഴ്ചകളാണിവ. ഒട്ടേറെ ഫോട്ടോഗ്രാഫി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സുനിൽ സബരിയുടെ ജീവിതഗന്ധിയായ ചിത്രങ്ങളാണ് കോടാലി ജി എൽ പി യു സ്കൂൾ ഹാളിൽ പ്രദർശിപ്പിച്ചത്. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ചിത്രകലയിൽ ഡിപ്ലോമ നേടിയിട്ടുള്ള സുനിൽ സബരിയുടെ ഓരോ ഓട്ടോഗ്രാഫും ക്യാമറ കൊണ്ട് വരച്ച പെയിൻറ്റിങ്ങുകളാണ്. കടമ്പോട് സ്വദേശിയായ സുനിൽ കഴിഞ്ഞ 30 വർഷത്തോളമായി ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമാണ്. കർഷകശ്രീയുടെ കാർഷിക ഫോട്ടോഗ്രാഫി മത്സരത്തിലെ 1st സ്ഥാനം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഈ പ്രതിഭയെ തേടിയെത്തിയിട്ടുണ്ട്. ദൂരയാത്രകൾ അധികമില്ലാതെ തന്നെ തൻ്റെ പരിസരങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ പകർത്താൻ സുനിൽ സബരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അബ്സ്ട്രാക്ട്, ഡോക്യുമെൻ്ററി, ക്രിയേറ്റീവ്, ലാൻഡ്സ്കേപ്പ്, എഡിറ്റോറിയൽ, ഫെസ്റ്റിവൽ, വൈൽഡ് ലൈഫ് തുടങ്ങിയ ഫോട്ടോഗ്രാഫിയുടെ വിവിധ തലങ്ങളിൽപ്പെട്ട ചിത്രങ്ങൾ ചുറ്റുവട്ടത്തു നിന്ന് തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഫോട്ടോഗ്രാഫറുടെ വ്യത്യസ്തതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെയിൻറ്റിങ് പോലെ ഭംഗിയിൽ വരച്ചെടുത്ത പെയിൻറ്റിങ് പോലെയാണ് സുനിലിൻ്റെ ഫോട്ടോകളെന്ന് പ്രദർശനം കാണാനെത്തിയ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സീമ സുരേഷ് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് എനിക്ക് തോന്നിയത്, കാരണം ഏറ്റവും സന്തോഷം ഒരു ഫ്രെയിം കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നും. കുറേ നിമിഷങ്ങളുണ്ട്, കാരണം ഒരു പെയിൻറ്റിങ് പോലെയൊക്കെ ഭംഗിയായിട്ടാണ് ക്യാമറ കൊണ്ട് ആൾ വരച്ചെടുത്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫറും മാധ്യമ പ്രവർത്തകനുമായ രഞ്ജിത്ത് മാധവൻ ക്യൂറേറ്ററായുള്ള പ്രദർശനത്തിൽ സുനിലിൻ്റെ തിരഞ്ഞെടുത്ത 43 ഫോട്ടോഗ്രാഫുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇരുട്ടാണ് വെളിച്ചത്തെ കൂടുതൽ പ്രകാശമാനമാക്കുന്നതെന്ന് തെളിയിക്കുന്നവയാണ് സുനിൽ സബരിയുടെ ചിത്രങ്ങളെന്ന് പ്രദർശനത്തിൻ്റെ ക്യൂറേറ്റർ രഞ്ജിത്ത് മാധവൻ പറഞ്ഞു. വലിയ നഗരങ്ങളിലാണ് ഇത്തരം ആർട്ട് ഗാലറികളിൽ ചിത്ര പ്രദർശനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ, ഒരു ഗ്രാമമധ്യത്തിൽ ഇങ്ങനെ പൂർണ്ണമായ സംവിധാനങ്ങളോടെ ഒരു ആർട്ട് ഗാലറി ഒരുക്കി ഒരു ചിത്ര പ്രദർശനം നടത്തുന്നത്. ഈ തീം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ശൈലിയാണ് പ്രദർശനം ഒരുക്കിയത്. താൻ ജീവിക്കുന്ന വീടും ഗ്രാമവും അടങ്ങിയ ചുറ്റുവട്ടത്തു നിന്ന് പകർത്തിയതാണ് പ്രദർശനത്തിലുള്ള മുഴുവൻ ചിത്രങ്ങളുമെന്ന് സുനിൽ സബരിയ പറയുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി മ്യൂസിയമായ ഫോട്ടോ മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത് എന്നിവരടങ്ങിയ സുഹൃത് സമൃദ്ധിയുടെ നേതൃത്വത്തിലാണ് കോടാലി ജി എൽ പി യു സ്കൂൾ ഹാളിൽ 2 ദിവസത്തെ പ്രദർശനം സംഘടിപ്പിച്ചത്. സാധാരണയായി ഫോട്ടോഗ്രാഫർ തന്നെയാണ് തൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കാറുള്ളതെന്നിരിക്കെ സുഹൃത്തുക്കൾ ചേർന്ന് സ്വന്തം ഗ്രാമത്തിൽ ആർട്ട് ഗാലറിക്ക് സമാനമായ പശ്ചാത്തലത്തിൽ ഒരുക്കിയ പ്രദർശനം വേറിട്ട അനുഭവമാണ് ആസ്വാദകർക്ക് സമ്മാനിച്ചത്. എൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ജീവിക്കുന്ന നമ്മുടെ സാഹചര്യം, എൻ്റെ വീട്, എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ നാട്ടിലെ ജനങ്ങൾ, അവരുടെ ഒരുപാട് ആക്ടിവിറ്റീസ്, അവർ രാവിലെ പത്രം കഴുകുന്നു, അല്ലെങ്കിൽ പത്രം കൊണ്ടുപോകുന്നു, അതല്ലെങ്കിൽ അവർ പാല് കൊണ്ടുപോകുന്നു, പിന്നെ അവർ അലക്കുന്നു, കുളിക്കുന്നു, അങ്ങനെ പല ജോലികളിലും അവർ വ്യാപൃതരാകുന്നു. അപ്പോൾ അതൊക്കെയാണ് മിക്കവാറും എൻ്റെ ചിത്രങ്ങളെ പ്രമേയം. തികച്ചും ഞാനൊരു ഗ്രാമത്തിലാണ്, ആ ഗ്രാമത്തിലെ കുറേ കാഴ്ചകളാണ് ഞാൻ എൻ്റെ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്.